ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൗട്ട് ലിംഗഡ് ലിസ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ എ ലിംഗ്ഡ് ലിസ്റ്റ് നമുക്കറിയാം യൂണിറ്റ് വണ്ണിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയി ജസ്റ്റ് എ ഡെഫിനിഷൻ ലിങ്കഡ് ലിസ്റ്റ് എന്താണെന്ന് ഇറ്റ് ഈസ് എ നോൺ പ്രിമിറ്റീവ് ഡാറ്റാ സ്ട്രക്ചർ നോൺ പ്രിമിറ്റീവിനുള്ളിൽ ഇത് ലീനിയാർ ആണ് അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറിന് അറേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ഡിഫറൻസ് ആണുള്ളത് അറേയിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തിരുന്നത് കണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻസിലായിരുന്നു ഇവിടെ മെമ്മറി സ്പേസ് സ്കാറ്റേഡ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ പോലും നമുക്ക് ആ മെമ്മറിയെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും അതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഇങ്ങനെ നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ഒരു കണക്ഷൻ പോസിബിൾ പോസിബിളാകണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന് ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റൂ അതിനുവേണ്ടി ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്ന ഫീച്ചറാണ് പോയിൻ്റർ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ആദ്യത്തെ ഡേറ്റ സ്റ്റോർ ചെയ്തു നെക്സ്റ്റ് ഡാറ്റ എവിടെ എന്നുള്ള അഡ്രസ് കൂടി നമ്മൾ ഈ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു പാർട്ടായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം അതിൽ നിങ്ങൾക്ക് നാല് ബോക്സുകൾ കാണാം അത് ഓരോന്നിനെയും നമ്മൾ നോഡ് എന്നാണ് പറയുന്നത് ഒരു നോഡ് തന്നെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ഡേറ്റ പാർട്ടും അടുത്തത് ലിങ്ക് പാർട്ടും ഇപ്പോൾ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്ലേസ് അഥവാ പോയിന്ററിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്ലേസ് ആണ് പോയിൻ്റർ പാർട്ട് ഡാറ്റ പാർട്ടിലാണ് നമ്മൾക്ക് സ്റ്റോർ ചെയ്യേണ്ടതായ ഡേറ്റ കീപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ആ ഫിഗർ ശ്രദ്ധിക്കുക എ എന്ന് പറയുന്ന ഡാറ്റ നമ്മൾ ആദ്യത്തെ നോഡിൽ സ്റ്റോർ ചെയ്തു നെക്സ്റ്റ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡിൻ്റെ അഡ്രസ്സ് നമുക്ക് ആ നെക്സ്റ്റ് എന്ന് പറയുന്ന പോയിൻ്ററിൽ അവൈലബിൾ ആണ് ദെൻ എൻഡ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡ് നോഡ് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും നോഡിൻ്റെ പോയിൻ്റർ പാർട്ട് എൻഡ് നോഡിൻ്റെ പോയിന്റർ പാർട്ട് നൾ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക നൾ പോയിൻ്ററ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ലിങ്ക്ഡ് ലിസ്റ്റ് എൻ്റ് നോഡാണ് ഇപ്പോൾ പ്രോസസ്സ് ചെയ്തതെന്ന് ഓക്കെ വൈ ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്കറിയാം അറയായിട്ട് കമ്പയർ ചെയ്തപ്പോഴത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അറയുടെ സൈസ് ഫിക്സഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ആദ്യത്തെ ടൈമിൽ തന്നെ നമുക്ക് അറയുടെ അപ്പർ ലിമിറ്റ് അതായത് മാക്സിമം എത്ര ഡേറ്റ എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളത് അറിയണം ഇനി അതല്ല പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ ആണ് എങ്കിൽ പുതിയൊരു റൂം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അറയിൽ പുതിയൊരു എലമെൻ്റ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം ഇത് ഡൈനാമിക് ആണ് ഇതിന് നേച്ചർ ഡൈനാമിക് ആണ് ഇൻസർഷൻസ് ഡിലീഷനും വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം ദെൻ സ്റ്റാക്കും ക്യൂവും ഒക്കെ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ച് ഈസി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം അതുപോലെ ആക്സസ് ടൈം വളരെ കുറവാണ് ഇത്രയുമാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് നെക്സ്റ്റ് നമുക്ക് ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം ലിങ്ക്ഡ് ലിസ്റ്റിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്ററിലൊരു അഡ്രസ്സ് കാണും ആ അഡ്രസ്സ് വെച്ചിട്ടാണ് നെക്സ്റ്റ് നോഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെ സീക്വൻഷ്യലായിട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് നോഡ് ആ രീതിയിലായിരിക്കും ഇവിടെ ആക്സസ് പോസിബിൾ ആകത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് വന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മെമ്മറി സ്പേസ് പോയിൻ്ററിൻ്റെ അഡ്രസ് കൂടെ ഇതിൽ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും ഡാറ്റ മാത്രമല്ല നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ് കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും അതുപോലെ ഇത് ക്യാഷ് ഫ്രണ്ട്ലി അല്ല എന്താണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും അപ്പം ആക്സസ് ചെയ്യുന്നതിന് കൂടുതൽ എളുപ്പമാകും പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് ലൊക്കേഷൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ ക്യാഷ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ല ഇത്രയും ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നോക്കാം ലിങ്ക്ഡ് ലിസ്റ്റ് ഇതിൽ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ആണ് ഹെഡ് ഹെഡിലായിരിക്കും സ്റ്റാർട്ടിങ് നോഡിൻ്റെ അഡ്രസ്സ് കീപ്പ് ചെയ്തിരിക്കുക ലിങ്ക്ഡ് ലിസ്റ്റ് എം ടി ആണെങ്കിൽ ആ ഹെഡ് എന്ന് പറയുന്ന പോയിന്ററിൽ തന്നെ എന്തായിരിക്കും വാല്യൂ നല്ലതായിരിക്കും ഫസ്റ്റ് നോഡ് ഉണ്ട് അതായത് ആദ്യത്തെ എലമെൻറ്റ് ആഡ് ആണെങ്കിൽ ആ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സായിരിക്കും ആ ഹെഡറിൽ ഉണ്ടായിരിക്കുക ഓക്കെ ദെൻ ലിങ്ക് പാർട്ടിനകത്ത് സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ് ഉണ്ടായിരിക്കും സെക്കൻഡ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ തേർഡ് നോഡിൻ്റെ ഉണ്ടായിരിക്കും അങ്ങനെ ലാസ്റ്റ് പോയിന്റിൻ്റെ ലിങ്ക് പാർട്ടിൽ നൾ വാല്യു സെറ്റാവും ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ സെറ്റ് ഈ ലിങ്ക് ലിസ്റ്റ് സെറ്റ് ചെയ്യുമെന്ന് നോക്കാം നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ ഒരു ക്ലാസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുക ക്ലാസ് നോഡ് അതിൽ രണ്ട് ഡേറ്റ മെമ്പേഴ്സാണുള്ളത് ഒന്ന് ഇൻറ്റ് ഡേറ്റ അതായത് ഇതിനകത്ത് ഇൻറ്റീജിയർ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ചെയ്യുന്നൊരു ലിങ്ക് ആണെന്ന് കൺസിഡർ ചെയ്യുക അപ്പോൾ ഡേറ്റ ആണ് ദെൻ നോഡ് സ്റ്റാർ നെക്സ്റ്റ് എന്താണത് അതൊരു പോയിന്റാണ് പോയിന്റർ പോയിന്റിങ് ടു അനദർ നോഡ് അതുകൊണ്ടാണ് അതിൻ്റെ ഡേറ്റാ ടൈപ്പ് നോഡ് എന്ന് തന്നെ വന്നത് ക്ലിയർ ആണോ ലാസ്റ്റ് പാർട്ടാണ് പറയുന്നത് ക്ലാസ് നോഡ് പബ്ലിക് ഇൻഡ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ഇൻടീജിയർ വാല്യൂ ആണ് പോയിൻ്റർ എന്ന് പറയുന്നത് നോഡ് സ്റ്റാർ നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റർ ആണ് വിച്ച് ഈസ് പോയിൻറ്റിങ് ടു അനദർ നോഡ് അഥവാ നെക്സ്റ്റ് നോഡ് ഓക്കെ